ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിലുള്ള സൂക്ക് വക്രയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ പോയതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ സൂക്കിലെത്തിയിട്ടുണ്ട്. നമുക്കിനി കാറ് പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ടൈം ഒരു 4:30 എത്ര, ആ ഒരു ടൈം ആകുമ്പോഴേക്ക് തന്നെ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പല എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ആനിമൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്തെ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പല തരത്തിലുള്ള പക്ഷികളുണ്ട്. നമ്മൾ എന്താ പറയുക, എവിടെയും കാണാത്ത ടൈപ്പൊക്കെ ആയിട്ടുള്ള, ഞാനിത് ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കുറേ പക്ഷികളും പിന്നെ കുഞ്ഞു കുഞ്ഞു പെറ്റ്സും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ഇവിടെ പെറ്റ്സ് മാത്രമല്ല, പെറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡും അതിൻ്റെ കേജും എല്ലാം അവൈലബിൾ ആണ്. പല ടൈപ്പിലുള്ള കേജസ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. Thank you.
അപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ ഒരാൾ എൻ്റെ കണ്ണിൽ പെട്ടത്. ഇത് കൊക്കാറ്റു ആണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന ടൈമിൽ അതിങ്ങനെ പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലയൊക്കെ താഴ്ത്തി നിന്ന് തരുന്നുണ്ടായിനി. അതുകൊണ്ട് കുറച്ച് സമയം അതിനിങ്ങനെ പെറ്റ് ചെയ്തപ്പോൾ ഒരു സന്തോഷമായി. അപ്പോൾ ആനിമൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടുക. എല്ലാ ഭാഗവും ഏകദേശം ഒരുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നാറ്. പൊതുവെ എല്ലാവരും നമുക്ക് എന്താ പറയുക, പെയിൻറ്റിങ് ആയാലും എന്തായാലും ഒന്നും ഒന്നിനോടും വ്യത്യാസമൊന്നും തോന്നാറില്ല. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ, ഒരു ലൈറ്റിങ്ങും എല്ലാം ആയിട്ട് നല്ല രസമാണ്. രാത്രിയിലാണ് ഒരു പ്രത്യേക രസം. അപ്പോൾ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ സൂക്കിൻ്റെ ഉള്ളിലായിട്ട് തന്നെ പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്കിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ബീച്ച് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള എൻട്രൻസ് ആണിത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് ബീച്ചിൻ്റെ വ്യൂ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബീച്ച് എന്ന് പറഞ്ഞാൽ ഫാമിലി ബീച്ചാണ്. നല്ല രസമാണ്. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. ഈ ഒരു പാസേജിൽ തന്നെ രണ്ട് സൈഡിലായിട്ട് പല ടൈപ്പിലുള്ള മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ കാർപ്പറ്റ് മാർക്കറ്റ്, സ്വാഡ് മാർക്കറ്റ്, അങ്ങനെ കുറേ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും കാര്യമായിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. Thank you.
അതിൽ തന്നെ അക്വാട്ടിക് ആനിമൽസിൻ്റെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ വീഡിയോസ് എടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ, അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ഫിഷ് മാർക്കറ്റൊക്കെ ഉള്ളത്. നല്ല ഫ്രഷ് ഫിഷ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഏകദേശം നമ്മൾ കണ്ടു തീർന്നിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല, കാരണം ബീച്ചിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോണിൽ ചാർജും ഏകദേശം തീരാനായതുകൊണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ Thank you for watching.